ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ എൻ്റെ മോളുടെ ബർത്ത്ഡേക്ക് ചെയ്ത ഒരു അടിപൊളി വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പിയും അതേപോലെ നല്ലൊരു ബർത്ത്ഡേ ഡിസൈൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഷാർപ്പ് എഡ്ജഡ് ആയിട്ടുള്ള 6 ലെയറുള്ള കേക്ക് ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം 1/2 കപ്പ് മൈദപ്പൊടിയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ 1/4 കപ്പ് മിൽക്കും 1/4 കപ്പ് ഓയിലും അതേപോലെ 4 മുട്ടയുടെ മഞ്ഞയും 4 മുട്ടയുടെ വെള്ളയും രണ്ടും സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വാനില കേക്കിൻ്റെ പ്രൊസീജിയർ ഞാൻ മുന്നേ എൻ്റെ ബേക്കിംഗ് ക്ലാസ് 1-ൽ കാണിച്ച സെയിം പ്രൊസീജിയറാണ്. മെഷർമെൻറ്റ്സിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റ് കൊണ്ട് നമുക്ക് 6 ഇഞ്ചിന് 2 കേക്ക് ഉണ്ടാക്കാം. ഞാൻ 2 കേക്കും 6 ലെയറാക്കിയിട്ടാണ് മുറിച്ച് മാറ്റിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം എഗ് വൈറ്റ് ബീറ്റ് ചെയ്യുക. പിന്നെ നമ്മൾക്കിതിന് 1 കപ്പ് പഞ്ചസാരയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ എഗ് വൈറ്റ് ബീറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ കുറച്ച് കുറച്ച് ഷുഗർ ആഡ് ചെയ്യാം. ഞാൻ പൊടിക്കാത്ത തരിതരിയുള്ള പഞ്ചസാരയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. പൊടിച്ച പഞ്ചസാര ആയാലും ആഡ് ചെയ്യാം. അപ്പോൾ എഗ് വൈറ്റ് ഒരു സ്റ്റിഫ് പീക്കാക്കി, അല്ലെങ്കിൽ ഒരു മീഡിയം ടു സ്റ്റിഫ് പീക്കാക്കി ബീറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ 4 മുട്ടയുടെ മഞ്ഞയിൽക്ക് 2 ടീസ്പൂൺ വനില എസൻസ് ഒഴിച്ച് അതും ഈ എഗ് വൈറ്റ് ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ പതുക്കെ ചെയ്യാൻ പാടുള്ളൂ. ഞാൻ വീഡിയോയിൽ നമുക്ക് സ്പീഡായിട്ട് തോന്നാം, പക്ഷേ ഞാൻ പതുക്കെയാണ് ചെയ്യുന്നത് കേട്ടോ. 3 തവണയായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഓരോ തവണ ആഡ് ചെയ്യുമ്പോഴും പതുക്കെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എല്ലാം ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് പാലും ഓയിലും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ബാറ്റർ വന്നിട്ട് 750 ഗ്രാംസോളം ബാറ്റർ ഉണ്ടാവും കേട്ടോ. 1/4 കിലോയോളം ഉണ്ടാവും ഈ ഒരു കേക്കിൻ്റെ ബാറ്റർ മാത്രം. നമ്മൾ ഐസ് ചെയ്ത് വരുമ്പോൾ കേക്ക് ഓൾമോസ്റ്റ് ഒരു 1.5 to 1.8 kg വരും. അപ്പോൾ ഇനി ഒരു ജാറിൽക്ക് പാലും അതേപോലെ ഓയിലും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത ആ ഒരു മൈദയുടെ മിക്സ്ചർ വന്നിട്ട് ഇതിൽ ഒന്നും കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് പിന്നെ നമ്മളത് മൊത്തത്തിൽ ഈ ഒരു കേക്കിൻ്റെ ആ ഒരു മിക്സിൽക്ക് ഇട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ കുറേ ബാറ്റർ ഉള്ളതുകൊണ്ട് തന്നെ പതുക്കെ പതുക്കെ വേണം ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പതപ്പിച്ച് വെച്ചിരിക്കുന്ന എഗ് വൈറ്റിൻ്റെ ആ ഒരു ഫോം നഷ്ടപ്പെടാൻ പാടില്ല. പതുക്കെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ ആഡ് ചെയ്തപ്പോൾ, ഞാൻ ഫോൾഡ് ചെയ്ത സമയത്ത് എനിക്ക് 1/4 കപ്പ് പാലും കൂടി ചേർക്കണം തോന്നി. അപ്പോൾ ഞാൻ ബാറ്റർ ഒന്ന് ലൂസാക്കാൻ വേണ്ടി 1/4 കപ്പ് പാൽ ഒരു 2 അഡീഷണലായിട്ട് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മൊത്തം ഇൻഗ്രീഡിയൻസിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം, നിങ്ങൾ നോക്കിയാൽ മതി. പ്രൊസീജിയറൊക്കെ സെയിം ആണ്, മുന്നേ ബേക്കിംഗ് ക്ലാസ് 1-ൽ കാണിച്ച സെയിം പ്രൊസീജിയറാണ്. അപ്പോൾ നല്ലപോലെ ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ 6 ഇഞ്ചിൻ്റെ ടിന്നിൽ 2 ടിന്നിലായിട്ടാണ് ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ളത്. ലോ ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്യുക, അതേ ഫ്ലെയിമിൽ തന്നെ ബേക്ക് ആവുന്നവരെ വെക്കുക കേട്ടോ. ഇനി ചെറിയ പൈ ഫില്ലിംഗ് ഉണ്ടാക്കണം. അപ്പോൾ ശരിക്കും ഒറിജിനൽ ബ്ലാക്ക് ഫോറസ്റ്റിനും വൈറ്റ് ഫോറസ്റ്റിനും നമ്മൾ ചെറിയിൻ്റെ ഫില്ലിങ്ങും കൂടിയും ഉള്ളിൽ ആഡ് ചെയ്തിട്ടാണ് വിപ്പിംഗ് ക്രീമും ചോക്ലേറ്റും നമ്മൾ ചേർത്തിട്ടാണ് കേക്ക് ഉണ്ടാക്കുക. അപ്പോൾ ഇവിടെ ഞാനൊരു 200 ഗ്രാം ചെറി വാങ്ങിച്ച് അതിനൊന്ന് ക്രഷ് ചെയ്തിട്ട് 1 ടേബിൾ സ്പൂൺ ഷുഗറും അതേപോലെ 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചൊന്ന് ചെറുതായിട്ടൊന്ന് ബോയിൽ ചെയ്യാൻ വെക്കുന്നുണ്ട്. അതൊന്ന് കുറുകി ഒരു ജാം പരുവത്തിൽ വരണം. അപ്പോൾ ഇത് നമുക്ക് ഫില്ലിംഗ് ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ചെറി വെറുതെ അരിഞ്ഞിടുന്നതിനെക്കാട്ടിലും നല്ലത് ഇങ്ങനെ ആഡ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ കൂടെ ചോക്ലേറ്റും കൂടെ ആഡ് ചെയ്യുമ്പോൾ ശരിക്കും ഒത്തൻറ്റിക് ആയിട്ടുള്ള വൈറ്റ് ഫോറസ്റ്റിൻ്റെ റെസിപ്പിയോ. അപ്പോൾ ഇവിടെ കുറച്ച് ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോൾ ഇതേപോലെ കുറുകിയിട്ട് വരും. അപ്പോൾ ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന ഷുഗർ സിറപ്പിൽ, അപ്പോൾ ഷുഗർ സിറപ്പ് ഞാൻ വളരെ മധുരം കുറവിലാണ് എടുത്തിട്ടുള്ളത്, കാരണം എല്ലാം കൂടി നല്ലപോലെ മധുരമായി പോകും അല്ലെങ്കിൽ. അപ്പോൾ ഷുഗർ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പിലും നമ്മൾ ആ ഒരു ചെറിയ പൈൻ്റെ ഫില്ലിംഗ് ഒരു 2 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ 1/2 ടേബിൾ സ്പൂണോ ആഡ് ചെയ്യുമ്പോൾ ചെറിയ സിറപ്പായിട്ട് മാറും. അപ്പോൾ നമ്മൾ കേക്ക് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സിറപ്പ് യൂസ് ചെയ്യുക. പിന്നെ വളരെ നുള്ള ഒരു ചെറിയ നുള്ള ഉപ്പും കൂടി നമ്മളിത് ചേർത്താൽ അതിൻ്റെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആയിക്കോളും. ഇനി നമുക്ക് ഐസ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ കേക്ക് 2 എണ്ണം നല്ല ഭംഗിയിൽ ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കേക്ക് നമുക്ക് 3 ലെയറാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ ഈ ഒരു 1/2 കപ്പ് മൈദയും 4 മുട്ടയും വെച്ചിട്ട് നമുക്ക് ചെയ്യുമ്പോൾ ഇത്രയും 2 നല്ല അത്യാവശ്യം വിട്ടുള്ള ഡെൻസിറ്റിയുള്ള കേക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു കേക്ക് ഞാൻ 3 ലെയറാക്കി മാറ്റുന്നത് കാണിച്ചു തരാം. അതേപോലെ തന്നെ 2ാമത്തെ ലെയറും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഹൈറ്റുള്ള കേക്ക് ചെയ്യുന്നത് കൊണ്ടാണ് 3 ലെയറാക്കുന്നത്. നിങ്ങൾക്കിത് 2 ലെയറാക്കി മാറ്റിയാലും അത്യാവശ്യം ഹൈറ്റുള്ളൊരു കേക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കേക്ക് മൊത്തത്തിൽ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിൽ ആദ്യത്തെ 1/4 കപ്പ് ഞാൻ ഉള്ളിലത്തെ ഫില്ലിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാണ്, കാരണം നമുക്ക് 6 ലെയറിലും ഫില്ലിംഗ് ആവശ്യമാണ്. പക്ഷേ ഫില്ല് ചെയ്യുമ്പോൾ കുറച്ച് മാത്രം വിപ്പിംഗ് ക്രീം ഇടുക, കാരണം 6 ലെയറിലും നമ്മൾ ഫില്ലിംഗ് ഇടുമ്പോൾ കുറേ ആവരുത്. അപ്പോൾ ആദ്യത്തെ ലെയർ വെച്ചിട്ട് ഞാൻ ഷുഗർ സിറപ്പ് വെച്ച് സോക്ക് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യം കുറച്ച് കട്ടിയുള്ള ലെയർ വേണം താഴെ വയ്ക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ഒരു ടോൾ കേക്ക് എങ്ങനെയാണ് ചെയ്യണേന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്. കാണാത്തവരെ പോയി കാണാൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അല്ലെങ്കിൽ മേലെ ഐക്കാർട്ടിലും കൊടുക്കാം. അപ്പോൾ ആദ്യം സിറപ്പിൽ സോക്ക് ചെയ്യുക, അതിനുശേഷം വിപ്പിംഗ് ക്രീം ഇടുക, എന്നിട്ട് അതിൻ്റെ മേലെ വേണം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ചെറിയ പൈൻ്റെ ഫില്ലിംഗ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് ഞാനിവിടെ കുറച്ചാണ് ആഡ് ചെയ്യണത്. എൻ്റെ കയ്യിൽ വൈറ്റ് ചോക്ലേറ്റ് വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ മിൽക്കി ബാറാണ് ആഡ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഗ്രേറ്റ് ചെയ്തിട്ട് വേണം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചെറിയുടെ ഫില്ലിംഗ് കുറവിട്ടാൽ മതി ചോക്ലേറ്റ് കൂടുതൽ ആഡ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഈ ഒരു പ്രൊസീജിയറാണ് നമ്മൾ എല്ലാ ലെയറിലും ചെയ്യുന്നത്. അപ്പോൾ സെക്കൻഡ് ലെയർ വയ്ക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ കേക്കിന് ആദ്യം ഒരു ഷേപ്പ് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ലെയർ എവിടെയാണ് വെക്കേണ്ടതെന്നുള്ളത് ശരിക്കും മനസ്സിലാവും. അപ്പോൾ സെക്കൻഡ് ലെയറും ഞാൻ ഇതേപോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെറി നമുക്ക് ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യും, അല്ലെങ്കിൽ കുറവ് ആഡ് ചെയ്യും. പക്ഷേ വൈറ്റ് ചോക്ലേറ്റും കൂടി ആഡ് ചെയ്താലേ ശരിക്കും ആ ഒരു വൈറ്റ് ഫോറസ്റ്റിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ടായാലും നമുക്ക് ഇതിൻ്റെ മേലെ ഇടാം കേട്ടോ. ഞാൻ മുന്നേ എൻ്റെ ചാനലിൽ ഇട്ട ഒരു ടോൾ കേക്കിൻ്റെ ഒരു ട്രിക്ക് ഉണ്ടായിരുന്നു. ആ അത്രയും ടോളല്ല ഈ ഒരു കേക്ക്. അതുകൊണ്ടാണ് ഞാൻ വുഡൻ സ്ക്യൂവേഴ്സ് നടുവിൽ വെക്കാനത്. എല്ലാ ലെയറും വെച്ചതിന് ശേഷമാണ് ഞാൻ പിന്നെ വുഡൻ സ്ക്യൂവർ ഹൈറ്റ് താങ്ങാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ലെയർ വെക്കുമ്പോൾ നമ്മൾ ഫില്ലിംഗ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ച് ഷുഗർ സിറപ്പിൽ സോക്ക് ചെയ്യുക, അതിന് ശേഷം വളരെ കുറച്ച് ക്രീം കൊടുത്തിട്ട് ക്രംബ് കോട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് താങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ഉള്ളിൽ രണ്ട് വുഡൻ സ്ക്യൂവേഴ്സ് വെച്ചിട്ടുണ്ട്. താഴെ വരെ ക്രീം നല്ലപോലെ അപ്ലൈ ചെയ്തിട്ട് വേണം ക്രംബ് കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാൻ കേട്ടോ. ഇനി ഞാൻ ബാക്കിയുള്ള മുക്കാൽ കപ്പ് വിപ്പിംഗ് ക്രീമിൽ ചെറിയ ഒരു ലൈറ്റ് പർപ്പിൾ കളർ കൊടുത്തിട്ട് ഫൈനൽ കോട്ടിംഗ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിന് മുന്നും ഞാൻ ടോൾ കേക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെല്ലാ ടിപ്സും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അതേപോലെ പെർഫെക്റ്റ് ഐസിങ് ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഷാർപ്പ് എഡ്ജസ് വരുത്തുക, നല്ല ഭംഗിയിൽ എങ്ങനെ ക്രീം വിപ്പ് ചെയ്തെടുക്കണം എന്നുള്ളതൊക്കെ ഞാൻ അതിൽ കവർ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ പോയി കാണാട്ടോ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവില്ല, നമ്മുടെ ക്രീം വന്നിട്ട് നല്ല സോഫ്റ്റാണ്, അധികം എയർ ബബിൾസ് ഒട്ടുമില്ല. അപ്പോൾ എയർ ബബിൾസ് ഇല്ലാത്ത നല്ല സോഫ്റ്റായിട്ടുള്ള ക്രീം ബീറ്റ് ചെയ്താൽ മാത്രമേ ഇതേപോലെ കിട്ടുള്ളൂ. അപ്പോൾ ഷാർപ്പ് എഡ്ജസ് വരാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് നമ്മൾ ഈവൺ ആയിട്ട് ടോപ്പിലും സൈഡിലും ക്രീം അപ്ലൈ ചെയ്തിട്ട് മാത്രം സ്ക്രേപ്പ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക. ഫുൾ ആദ്യം അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുമ്പോൾ ഈവൺ ആയിട്ട് ചെയ്യുക. ഒരു സ്ഥലത്ത് കുറവ്, ഒരു സ്ഥലത്ത് കുറേ ആഡ് ചെയ്യാൻ പാടില്ല. ഈവൺ ആയിട്ട് ആഡ് ചെയ്തിട്ട് ഞാൻ എപ്പോഴും മെറ്റൽ സ്ക്രേപ്പർ വെച്ചിട്ടാണ് സ്ക്രേപ്പ് ചെയ്യാറ്. അപ്പോൾ ആദ്യം ഒന്ന് സ്ക്രേപ്പ് ചെയ്ത് സൈഡിലൊരു ഷേപ്പ് വന്നാൽ സൈഡിലത്തെ ഭാഗം ഒന്ന് ക്ലീൻ ആയാൽ പിന്നെ ടോപ്പ് പോർഷൻ ഇതേപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ പെർഫെക്റ്റ് ഐസിങ് ട്യൂട്ടോറിയൽ 3 എന്നുള്ള ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. കാണാത്തവർ പോയി കാണാം. അപ്പോൾ ഒന്ന് രണ്ട് തവണ ഇതേപോലെ സ്ക്രേപ്പ് ചെയ്ത് ഒരു ഫൈൻ ഒരു ഫിനിഷിങ് കിട്ടിയാൽ പിന്നെ നമ്മൾ അതിലധികം ചെയ്യാൻ പാടില്ല. പിന്നെ വീണ്ടും ചെയ്താൽ അതിൻ്റെ ക്രീമൊക്കെ നിളകി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരിക്കൽ നിങ്ങൾക്കതൊരു നീറ്റ് ഫിനിഷിംഗ് ആണെന്ന് തോന്നിയാൽ പിന്നെ നിങ്ങളധികം അതും ഇട്ടിങ്ങനെ സ്ക്രേപ്പ് ചെയ്യാനും ഷേപ്പ് ചെയ്യാനും നിൽക്കേണ്ട കാര്യമില്ല. അപ്പോൾ എനിക്ക് ഇതേപോലെ ഷാർപ്പ് എഡ്ജസ് ഒന്ന് വന്നപ്പോൾ ഞാൻ പിന്നെ നിർത്തി, ഞാൻ പിന്നെ അധികം അതിൽ ചെയ്യാൻ വേണ്ടി നിന്നിട്ടില്ല. കുറച്ച് എന്തെങ്കിലും പോരായ്മകൾ സൈഡിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് എന്തെങ്കിലും ഒരു ഡെക്കറേഷൻസ് വെച്ച് കവർ ചെയ്യാൻ പറ്റും. പക്ഷേ എന്നാലും കേക്കിലൊരു ഫിനിഷിംഗ് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ തന്നെ ഞാൻ കേക്ക് ബോർഡെല്ലാം ക്ലീൻ ചെയ്ത് ഇത് കേക്ക് നല്ലപോലെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജിലൊരു 4-5 മണിക്കൂർ വെച്ചു കേട്ടോ. നമുക്ക് ഇനി ഫോണ്ടൻറ്റിൻ്റെ ചെറിയ ചെറിയ ഡെക്കറേഷൻസ് വെക്കാനുള്ളതാണ് കണ്ടോ. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് ഞാൻ പുറത്തേക്ക് എടുത്തപ്പോൾ കേക്ക് നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ഷാർപ്പ് എഡ്ജസ്സിൽ കേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വീഡിയോസൊക്കെ മുന്നേ ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ എന്തായാലും പോയി കാണുക. ഇനി നമുക്ക് കുറച്ച് ഫോണ്ടൻ ഡെക്കറേഷൻസ് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്ത് തീം വേണമെന്നൊന്നും ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഫോണ്ടൻ്റ് വെച്ചിട്ട് ഞാൻ ചെറിയ ചെറിയ ഡെക്കറേഷൻസ് ചെയ്യുകയാണ്. അപ്പോൾ ഞാനിവിടെ 5 ക്ലൗഡിൻ്റെ പീസുകൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ക്ലൗഡിൻ്റെ കട്ടർ വെച്ചിട്ട് അപ്പോൾ അതിൽ 4 ഞാൻ സൈഡിലും താഴെയായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണം നമുക്ക് മേലെ വയ്ക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഫോണ്ടൻ്റ് ഞാൻ മുന്നേ ചെയ്ത് വെച്ചിട്ട് അത് ഉണങ്ങിയ ഫോണ്ടൻ്റാണ്, അതുകൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാണ്. പിന്നെ ഇതേപോലത്തെ ചെറിയ ചെറിയ സ്റ്റാർസിൽ ഞാൻ കുറച്ച് ഗോൾഡ് ഡസ്റ്റ് ഇട്ടിട്ട് എഡിബിൾ ഗോൾഡ് ഡസ്റ്റ് ഇട്ടിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതും സെറ്റായിട്ടുള്ള ഒരു സ്റ്റാറാണ്. അപ്പോൾ അതും ഞാനിതിൽ ആഡ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് മുറിക്കുന്ന സമയമായപ്പോൾ തന്നെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്നാണ് ഇതൊക്കെ ചെയ്തത്. ഇനി ഞാൻ കുറച്ച് വേഫർ ബട്ടർഫ്ലൈസ് ആണ് ആഡ് ചെയ്യുന്നത്. ഇത് എഡിബിൾ വേഫർ ബട്ടർഫ്ലൈസ് ആണ്. ഒരു പാക്കറ്റിൽ കുറച്ചധികം ബട്ടർഫ്ലൈസ് ഉണ്ട്. 140 രൂപയാണ് അതിന്. നമുക്ക് 5-8 ഒരു കേക്കിലൊക്കെ യൂസ് ചെയ്താൽ മതി. അപ്പോൾ ബട്ടർഫ്ലൈസ് ഒക്കെ ഇങ്ങനെ മേലേക്ക് കയറി പോകുന്ന ആ ഒരു ഡിസൈനാണ് ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ.
പിന്നെ നമ്മൾ മേലത്തെ മേലെ ഞാൻ ഒരു ക്ലൗഡ് വെച്ചിട്ടുണ്ട്, രണ്ട് സ്റ്റാർസും പിന്നെ ഹാപ്പി ബർത്ത്ഡേ ടോപ്പറും. പിന്നെ ത്രീ എന്നുള്ള മോളുടെ മൂന്നാമത്തെ ബർത്ത്ഡേ ആണ്, അപ്പോൾ ത്രീ എന്നുള്ള ഒരു സംഭവം വെച്ചിട്ടുണ്ട്. അപ്പോൾ കേക്ക് നല്ല അടിപൊളിയായിട്ട് ഞാൻ ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ മോളുടെ ബർത്ത്ഡേക്ക് ഞാൻ ചെയ്ത വൈറ്റ് ഫോറസ്റ്റ് കേക്ക്. പിന്നെ ഞങ്ങൾ വൈകുന്നേരമായപ്പോഴത്തേനും കേക്ക് ഒന്ന് മുറിച്ചു. അപ്പോൾ കേക്ക് നല്ല സോഫ്റ്റ് ആയിരുന്നു, നല്ല മോയിസ്റ്റർ ആയിരുന്നു കേക്ക്. നമ്മളിട്ടിരുന്ന ഒരു ചെറിയും വൈറ്റ് ചോക്ലേറ്റ് എല്ലാം നമുക്ക് കടിക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ചാനലിൽ ചെയ്യുന്ന ഒരു മൂന്നാമത്തെ ടൈപ്പ് ഓഫ് വാനില കേക്കാണിത്. അപ്പോൾ ഇതിന് മുന്നിട്ടിരുന്ന ഒരു കേക്ക്സും നിങ്ങളിപ്പോൾ ട്രൈ ചെയ്യുക. ഞാൻ അതിൻ്റെ പ്ലേലിസ്റ്റ് വാനില കേക്ക്സിൻ്റെ പ്ലേലിസ്റ്റ് മാത്രം ചാനലിൽ സെപ്പറേറ്റ് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ മോള്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. ടിൽ ദെൻ ബൈ.